ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഏരിസ് ഗ്രൂപ്പുമായിട്ടോ അല്ലെങ്കിൽ സോഹൻ സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഡാം 999 ആണ്. ഡാം 999 വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഏരിസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത്. അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല, ഭാഗമാവാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിൻ്റെ ഭാഗമായി, അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ അവസാനം അത് ഏരിസിലേക്ക് വരുന്നതാണ്. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്, ശരിക്കും ആ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത ബിജെട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ പൂജയിലും പ്രിയങ്ക വരണം എന്ന് പറഞ്ഞ് അഭിനയ ചേച്ചിയെ അന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇപ്പോൾ ഈ പടം വരുമ്പോൾ ബിജെട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ്, പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദുബായിലുണ്ടായിരുന്നു, സോൻ സാറിൻ്റെ വീട്ടിൽ പോയി. സാർ എന്നെ ആ വീഡിയോ മുഴുവൻ ആ സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒരു 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 നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരൊറ്റക്കാരാണ്, കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ്, അത് സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷേ അത് അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തുവന്ന ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഥ ഇഷ്ടമായിരുന്നു, കഥാപാത്രം ഇഷ്ടമായിരുന്നു. ഞാനും അതിൻ്റെ ഭാഗമായിട്ട്, ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. ഒരുപാട് സന്തോഷം. ഇതിൽ അതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം, തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല, അദ്ദേഹം ഒരു MRI ടെക്നീഷ്യനല്ലേ സാർ, ഖത്തറിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു MRI ടെക്നീഷ്യനാണ്. അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ്. നിങ്ങളുടെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ, എഡിറ്റിംഗ് ചെയ്യും, എല്ലാം വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു യാത്രയുടെ കൂടെ കൂടിയ ഒരാളാണ് ഞാൻ. അത് തീർത്തും പറയുന്ന ഒരു കുഞ്ഞ് നല്ല സിനിമയാണ്, മനോഹരമായിട്ടുള്ളൊരു ത്രെഡാണ്. അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിൻ്റെ തുടക്കം. അനീഷ് എല്ലാവരും ഉണ്ട് ഇവിടെ, വിപിൻ അലവിയാൻ, എനിക്ക് വിപിൻ്റെ അറിയില്ല കേട്ടോ, പിന്നീടാണത് വിയാനെ അത്, കാര്യം ജലം തൊട്ടുള്ളൊരു ബന്ധമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പപ്പേട്ടനാണ്. കുറേ നാളിന് ശേഷമാണ് കേട്ടോ പപ്പേട്ടനെ കാണുന്നത്. ഈ വേദി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ IMA ഹാളിലാണെന്ന് തോന്നുന്നു, നമ്മൾ ജലത്തിൻ്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ്. എൻ്റെ കരിയറിൽ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, ഞാൻ എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു സിനിമ, അപ്പോൾ എനിക്ക് പപ്പേട്ടനാണെങ്കിലും സോഹൻ സാറാണെങ്കിലും ഒക്കെ എൻ്റെ കരിയറിൻ്റെ ഈ യാത്രയിൽ എനിക്കൊരിക്കലും ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. സിബി സാർ ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ്. ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, ഇത്തരത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. തുടർന്നും നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം. അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു അഭിനിവേശമാണ്. അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം. അഭിൻ ജിജി, സ്നേഹം മാത്രം, താങ്ക് യു. പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ വിപിനിൽ നിന്ന് വിയാനിലേക്കുള്ളൊരു ദൂരമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാലക്കാടെന്നുള്ള ഒരു ഉൾപ്രദേശത്തെ സിനിമ സ്വപ്നം കണ്ടു നിന്ന എന്നെ 12 സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത്, അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറും എൻ്റെ മെൻ്ററുമായിട്ടുള്ള സോഹൻ റോയ് സാറോടാണ്. അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല. അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏരിയസ് ഗ്രൂപ്പിലൊരു എംപ്ലോയി കൂടിയാണ്. നിങ്ങൾക്കറിയാം പല വലിയ നടന്മാരും പല ഇൻ്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. എനിക്കെൻ്റെ ജോലിയും സിനിമയും പാരലലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏരിയസ് ഗ്രൂപ്പും ഇവിടുത്തെ എൻ്റെ ഏരിയസ് ഫാമിലിയാണ്. അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ്. സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത്. പിന്നെ പത്മകുമാർ സാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. കുറേ എന്താ പറയുക, നമ്മളുടെ ഒരു വലിയൊരു ഒരു കോയിൻസിഡൻസ് കൂടിയാണ്
ഈ ഒരു വേദി എന്ന് പറയുന്നത്. കാരണം ഞാൻ എരിസിൽ ജോയിൻ ചെയ്തിട്ട് സാറുടെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷനിലാണ്. അന്ന് പ്രിയങ്കനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഓ പ്രിയങ്ക എന്നറിയാം. കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണ് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത്. ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ആ സിനിമയുടെ ഡയറക്ടർ പത്മകുമാർ സാറായിരുന്നു, അദ്ദേഹവും എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പിന്നെ അതിലുപരി അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. മാമാങ്കം പോലുള്ളൊരു വലിയ സിനിമയിൽ എന്നെ വിളിച്ച് നീ ഈ സിനിമയിൽ നിനക്കൊരു ചെറിയൊരു സാധനമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തന്നതിലെ മമ്മൂക്കയുടെ മടിയിൽ കിടക്കുന്ന ഒറ്റ രംഗമാണ് പിന്നീടുള്ള എൻ്റെ സിനിമകളിലേക്ക് എനിക്കൊരു എന്താ പറയുക, ഒരു ചൂണ്ട കൊളുത്തായി മാറിയത്. അതിനൊരു താങ്ക്സ് സാർ, അത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നു. പിന്നെ സിബി സാറ് കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, പക്ഷേ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ എന്നുള്ള പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സാറ് ഇനി സിനിമയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ചാൻസ് തരണമെന്ന് കൂടെ ഈ വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിന്ന് ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്, മറ്റൊന്നുമല്ല. സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ കലാനിലയം ഏരീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി അത് ഏരീസ് കലാനിലയം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇനിയും ഒരു ഡ്രാമ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതിനും ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയാം, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അഭിനയിക്കാൻ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പാരലലി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ സിനിമയും ഡ്രാമയും നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മളത് അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം എന്നുകൂടെ ഒരു ഒരു സിമ്പലാണ് ഈ ഏരീസ് കലാനിലയത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ ഏരീസിൻ്റെ ഒരുപാട് പടങ്ങളും അതുപോലെ ഓരോ വർഷങ്ങളും, ഇപ്പോൾ അഭിനി ചേച്ചി പറയുന്ന പോലെ ഇതുപോലെ സാറിൻ്റെ മനസ്സിലെപ്പോഴും സി എസ് ആർ മൂവി എന്നുള്ളത് മാത്രമാണ്, ഓരോ വർഷവും ഓരോരുത്തരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അഭിനി ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയല്ല, ഒരു വലിയൊരു ഒരു സാധനം ബോംബ് പൊട്ടിക്കാനുള്ള, ചിലപ്പോൾ അഭിനി ചേച്ചി തന്നെ പൊട്ടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. നല്ല സിനിമകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയും നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ളതിൽ എനിക്ക് ഒരു എന്താ പറയുക, പറയാനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം നേരുന്നു. ഇത് ഈ ഒരു സിനിമയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ട്, അവർക്കെല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.